ഡൽഹിയിലെ സമര കേന്ദ്രത്തിലേക്ക് പോകാം അങ്ങേറ്റം ഗുരുതരമായ ഒരു വാർത്തയാണ് അവിടെ നിന്ന് ഇന്ന് പുറത്തു വന്നത് കർഷക നിയമങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷക നേതാക്കളെ വെടിവെച്ചു കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് സംബന്ധിച്ച് അക്രമി കഴിഞ്ഞ ദിവസമാണ് ഇയാളെ കർഷകർ പിടികൂടിയത് അക്രമിയെ കർഷകർ പോലീസിന് കൈമാറിയിരുന്നു ഇയാളുടെ സഹായികൾ ഇപ്പോഴും കർഷകർക്കിടയിൽ തങ്ങുന്നതായാണ് വിവരം राई थाने का SHO है वो राई थाने का राई थाने में प्रदीप SHO है वो कभी हमने थाने के आगे देखा नहीं वो जब भी हमसे मिलने आता था वो सिर्फ यहाँ कवर लगा के आता था वो मुंह पे कवर लगा के आता उसका हमने राई हमने हमने उसका बैच देखा था ठीक है सर नेताओं की फोटो कौन कौन थे सर उनका नाम नहीं पता है हमारे को उनके फोटोज हैं സാർ ഹമാരെ പാസ് നഹീ ഹൈ ഇപ്പോൾ ആ കണ്ടത് കർഷകർ പിടികൂടിയ അക്രമിയെ അവർ മാധ്യമപ്രവർത്തകർക്കും മറ്റു മുമ്പിൽ എത്തിച്ചതാണ് അയാൾ അക്രമത്തെക്കുറിച്ച് നടത്തിയ ഗൂഢാലോചനയുടെ വിവരങ്ങളൊക്കെയാണ് പങ്കുവച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഡൽഹിയിൽ നിന്ന് വിഷ്ണു കൂടി ചേരുകയാണ് വിഷ്ണു ഈ അക്രമി മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ തുറന്ന് സമ്മതിച്ച കാര്യങ്ങൾ എന്താണ് അങ്ങേയറ്റം ഗൗരവമുള്ളൊരു കാര്യം കൂടിയുണ്ട് 10,000-കണക്കിന് കർഷകരാണ് ഈ സമരത്തിൽ അവിടെ ഉള്ളത് അവർക്കിടയിൽ ഈ അക്രമി സംഘമുണ്ട് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പറയുന്നു അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് കർഷകർക്ക് ആരെയാണ് സംശയം ശരത് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അക്രമിയെ കർഷകർ പിടികൂടിയത് ഇവർക്ക് അവിടെ ഒരു പെൺസുഹൃത്തുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇയാളെ കണ്ടപ്പോൾ കർഷകർക്ക് സംശയം തോന്നുകയും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സമരത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറിയതാണ് എന്ന കാര്യം കർഷകർക്കൊക്കെ മനസ്സിലായത് പിന്നീട് കർഷക നേതാക്കൾ എത്തുകയും ഈ ഒരു അക്രമിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുമാണ് ചെയ്തത് അപ്പോൾ ഈ അക്രമി തന്നെ കൃത്യമായി പറയുന്നത് കർഷക നേതാക്കളെ വെടിവെച്ച് കൊല്ലാനായിട്ട് പദ്ധതിയിട്ടിരുന്നു അതോടൊപ്പം തന്നെ ഈ വരുന്ന 26-ാം തീയതി അതായത് റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡൊക്കെ നടത്തുമ്പോൾ പോലീസിന് നേരെ വെടിവെക്കാനുള്ള ഒരു പദ്ധതിയും തയ്യാറാക്കിയിരുന്നു തികച്ചും കർഷക സമരത്തെ അട്ടിമറിക്കാനായിട്ടുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഇത്തരത്തിൽ നുഴഞ്ഞു കയറാൻ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ തനിക്ക് ട്രെയിനിങ് തന്നത് പോലീസാണ് എന്ന് കൂടി ഇപ്പോൾ ഹരിയാന പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായതായിട്ടാണ് അക്രമി പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു കുറ്റസമ്മതം അക്രമി നടത്തുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി നടന്നത് പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഹരിയാന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ഈ അക്രമിയെ കൊണ്ട് ഇത്തരത്തിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതി നൽകിയിട്ട് വായിപ്പിച്ചതാണ് ഇത് മുഖവേലിച്ചെടുക്കാൻ കഴിയില്ല എന്നൊരു വിശദീകരണം ഇപ്പോൾ ഏതായാലും ഈ കർഷകർ ഇതേക്കുറിച്ച് ഗൗരവമുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ടോ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടോ വിഷ്ണു തീർച്ചയായിട്ടും ശരത കർഷകരുടെ ഭാഗത്തുനിന്നും വളരെ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ എടുക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നിലവിൽ നിരവധി കർഷകരൊക്കെ തന്നെ 10,000-കണക്കിന് കർഷകർ അതിർത്തികളിൽ സമരമിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് നേരെ തന്നെ നേതാക്കളെ വെടിവെച്ച് കൊല്ലാനുള്ള നീക്കം നടത്തുന്നു പോലീസിന് നേരെ തന്നെ വെടിവെക്കാനുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ കൂടെ സംഘത്തിൽ 10-ഓളം ആൾക്കാർ ഉണ്ടെന്നാണ് പറയുന്നത് ഇവരെ ഇനി കണ്ടുപിടിക്കേണ്ടതുണ്ട് അപ്പോൾ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇത്തരം സംഘത്തെ കൃത്യമായി തന്നെ കണ്ടുപിടിക്കണം എന്ന ആവശ്യമാണ് കർഷക നേതാക്കൾ മുന്നോട്ട് വെക്കുന്നത് ഗൗരവമുള്ളൊരു വിവരമാണ് പുറത്തു വന്നിട്ടുള്ളത് കർഷകർക്കിടയിലേക്ക് സമരത്തിനിടയിലേക്ക് നുഴഞ്ഞു കയറിയ അക്രമികളെ കർഷക നേതാക്കളെ വെടിവെച്ചു കൊല്ലാനായി എത്തിയ ഒരാളെ കർഷകർ പിടികൂടി മാധ്യമപ്രവർത്തകർക്ക് മുമ്പാകെ ഹാജരാക്കുകയായിരുന്നു അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു എന്നാൽ ഇത് ഈ വാദം തള്ളുകയാണ് ഹരിയാന പോലീസ് ചെയ്ത് ഹരിയാന പോലീസാണ് ഇതിനു പിന്നിൽ എന്ന വലിയ ആരോപണം കർഷക നേതാക്കൾ ഉന്നയിക്കുന്നു അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് സമരക്കാരുടെ ജീവൻ അതിൻ്റെ സുരക്ഷിതത്വം അത് ഉറപ്പാക്കുക എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ടതാണ്